بكم ربي لولا دعاؤكم صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين സമ്മനിതരായ പണ്ഡിതന്മാർ, സ്നേഹസമ്പന്നരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, സഹൃദയരായ സഹോദരി സഹോദരന്മാർ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകർ, മാന്യ ശ്രോതാക്കൾ, ഒരു പ്രഭാഷണത്തിന് സമയം അനുവദിക്കുന്നില്ല. കാന്തപുരം ഉസ്താദ് ഹഫീള്ള പുറപ്പെട്ട മലേഷ്യൻ പ്രോഗ്രാമിലേക്ക് വിനീതനും സംബന്ധിക്കേണ്ടതാണ്, ഇന്ന് പുറപ്പെടേണ്ടതാണ്. ഡേറ്റ് നിങ്ങളോട് ഇനി മാറ്റാൻ യാതൊരു നിർവാഹവും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇന്നിവിടെ വരുന്നത്. ഇത് കഴിഞ്ഞ് കാരന്തൂരിൽ, അത് കഴിഞ്ഞ് ഞങ്ങളുടെയൊക്കെ എല്ലാമെല്ലാമായ വന്യരായ ഉസ്താദ് ജാമിയ മർക്കദു തഖാഫത്ത് സുന്നയിലെ സദർ മുദരിസ് ഞങ്ങളുടെ ഉസ്താദിന്റെ ഉസ്താദുമായി ഇമ്പിച്ചാലി ഉസ്താദിന്റെ ആണ്ട്, നാളെ മലേഷ്യയിലേക്ക് പോകുന്നതിന്റെ മുമ്പ് കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ, അതുകൊണ്ട് തന്നെ ഇന്നൊരു പ്രഭാഷണത്തിന് സമയം സന്ദർഭവും അനുവദിക്കുന്നില്ല. നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. മനുഷ്യൻ വളർന്നു, ശാസ്ത്രം പുരോഗമിച്ചു, പല പല സന്തോഷങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിച്ചു. കഴിഞ്ഞ ദിവസം ലോകം മുഴുവനും ഞെട്ടിച്ച മഹാസംഭവമാണ് നേപ്പാളിൽ നടന്ന മഹാഭൂകമ്പം. 10,000-ലേറെ പേർ മരിച്ചു എന്നാണ് കണക്ക്. 80 ലക്ഷം പേർ ദുരിതബാധിതരായി എന്നാണ് റിപ്പോർട്ട്. 3 ലക്ഷത്തിലേറെ വീടുകൾ തകർന്നു എന്നാണ് പുതിയ വിവരം. ഇവിടെ ഭൂകമ്പം സംഭവിക്കുന്നതിൻ്റെ മുമ്പ് അതറിയാൻ വല്ല മാർഗവുമുണ്ടോ? ശാസ്ത്രം വർഷങ്ങളല്ല പതിറ്റാണ്ടുകളായി തീവ്ര ശ്രമത്തിലൂടെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രം അതിൽ വിജയിച്ചിരിക്കുകയാണ്, ശാസ്ത്രം അതിൽ ആഹ്ലാദിക്കുകയാണ്. ലോകത്ത് 3 സ്ഥലത്ത്, മെക്സിക്കോയിലും ജപ്പാനിലും US-ലും ഭൂകമ്പം നടക്കുന്നതിന് മുമ്പ് ഷെയ്ക്ക് അലാർട്ട് ഭൂകമ്പത്തിൻ്റെ സൂചന നൽകുന്ന യന്ത്രങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞു. എന്നാൽ ശാസ്ത്രം ആധുനിക യുഗം ആഹ്ലാദിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. എപ്പോഴാണിത് അറിയുക? വർഷങ്ങൾക്ക് മുമ്പ് അറിയുമോ? മാസങ്ങൾക്ക് മുമ്പ് അറിയുമോ? ആഴ്ചകൾക്ക് മുമ്പ് അറിയുമോ? ദിവസങ്ങൾക്ക് മുമ്പ് അറിയുമോ? ഇല്ല. മണിക്കൂറുകൾക്ക് മുമ്പ് അറിയുമോ? ഇല്ല. മിനിറ്റുകൾക്ക് മുമ്പ് അറിയുമോ? ഇല്ല. 10 സെക്കൻഡിനുള്ളിൽ ഭൂകമ്പം സംഭവിക്കുന്നു എന്ന വാർത്ത അറിയുന്നു എന്നതിൻ്റെ പേരിലാണ് ശാസ്ത്രം ഇത്രമാത്രം ആഹ്ലാദിക്കുന്നതെങ്കിൽ ഒന്നുകൂടി ചിന്തിക്കേണ്ടത് ഇതിന് ശാസ്ത്രം ചെലവഴിക്കുന്ന ഡോളറുകളുടെ കണക്കാണ്. ഈ 3 സ്ഥലത്ത് മാത്രമാണ് ഇന്നത് സ്ഥാപിച്ചതെങ്കിൽ ഓരോ സ്ഥലത്തും $380 ലക്ഷം ഇന്നതിന് ചിലവാകുന്നത്. ഒരു വർഷത്തെ നടത്തിപ്പിന് ഇതിന്റെ പുറമെ $180 ലക്ഷം. ഒരു ഡോളറിന് 60, 62, 63 രൂപ വരെ വരുമ്പോൾ ഈ സംഖ്യയെ 63 കൊണ്ട് ഗുണിച്ചാൽ കിട്ടാവുന്ന കോടികൾ എത്ര? നിങ്ങൾ ആലോചിക്കുക. ഇത്രയും കോടികൾ ചിലവഴിച്ച് ഇതിൻ്റെ പുറമെ ലോകത്തെ വികസിത രാജ്യങ്ങൾ മുഴുവനും പതിറ്റാണ്ടുകളായി ഗവേഷണങ്ങൾ നടത്താൻ ചിലവഴിച്ച കോടാനുകോടികൾക്ക് യാതൊരു കണക്കുമില്ല. എന്നിട്ട് 10 സെക്കൻഡിനുള്ളിൽ ശൈക്കലാട്ട് വരുന്നു എങ്കിൽ ഭൂകമ്പം വരാതിരിക്കാൻ എന്താണ് മാർഗമെന്ന് ശാസ്ത്രത്തിന് ഇന്ന് വരെ ആലോചിക്കാൻ പോലും സാധിച്ചിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. ഭൂകമ്പം വന്നതിന് ശേഷം
എന്തു ചെയ്യാൻ പറ്റും എന്നതും ആലോചിക്കാൻ കഴിഞ്ഞിട്ടില്ല. മറിച്ച് ഭൂകമ്പം വരുന്നു എന്നതറിയാൻ, 10 സെക്കൻഡിന്റെ ഉള്ളിൽ അതറിയാൻ ഇത്രയും ചെലവഴിക്കുമ്പോൾ മനുഷ്യൻ എത്രമാത്രം ദുർബലനും അശക്തവുമാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഡോളറിന് 63 രൂപയുണ്ടെങ്കിൽ, 60 രൂപയുണ്ടെങ്കിൽ 10-12 കോഴിമുട്ട വാങ്ങാൻ കഴിയില്ലേ? അത് കോടിക്ക് അടവച്ചെങ്കിൽ, 12 കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞെങ്കിൽ, നമ്മുടെ വീട്ടിൽ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തിയാൽ മാഷാ അല്ലാ, നമുക്ക് സെക്കൻഡുകൾക്കുള്ളിലല്ല, സെക്കൻഡുകൾക്ക് മുമ്പല്ല, മിനിറ്റുകൾക്ക് മുമ്പല്ല, മണിക്കൂറുകൾക്ക് മുമ്പ് ഭൂകമ്പത്തിന്റെ യഥാർത്ഥ സൂചന ഈ പറവജാതികളും കോടികളും മാടുകളും നൽകും. ലോകത്തെവിടെയെല്ലാം ഭൂകമ്പങ്ങൾ നടന്നു, ആയിടങ്ങളിലെല്ലാം കൂട്ടിലടച്ചിട്ട കോടി മണിക്കൂറുകൾക്ക് മുമ്പ് കൊക്കി പറക്കുന്നത് കാണാമായിരുന്നു എന്ന് എല്ലാ മീഡിയകളും റിപ്പോർട്ട് ചെയ്യാറില്ലേ? തുർക്കിയിൽ നടന്നപ്പോഴും, ഗുജറാത്തിൽ നടന്നപ്പോഴും, അഹമ്മദാബാദിൽ നടന്നപ്പോഴും, ലോകത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ ഭൂകമ്പം നടന്നിട്ടുണ്ടോ ആ സമയങ്ങളിലൊക്കെയും അതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ആലയിൽ കെട്ടിയിട്ട മാടുകൾ മൂരിയും ബോത്തും പശുവും കയറു പൊട്ടിച്ചോടുന്നത് കാണാം, കൂട്ടിലടക്കപ്പെട്ട പക്ഷികൾ കൊക്കിപ്പോറുന്നത് കാണാം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചല്ലേ? ഈ ലോകത്ത് മനുഷ്യനും ജിന്നവർഗവും അറിയില്ല, ഇല്ല സഖലൈ, രണ്ട് വിഭാഗമൊഴികെ ബാക്കിയെല്ലാ ജീവജാലങ്ങളും അറിയും. ആദ്യകാലങ്ങളിലൊക്കെ മക്ബറിൽ കെട്ടിയിട്ട അല്ലെങ്കിൽ മാടുകൾ കയറുപൊട്ടി ചോടുമ്പോൾ പ്രായം ചെന്ന അതിൽ പരിഹസിക്കാറുണ്ട്, അതിൽ ശിക്ഷയോ എന്തൊരു വിഡിത്താണ് പറയുന്നത്, അത് നമ്മൾ ആരും കാണാത്തത് ഇവരാരും കണ്ടിയില്ലേ, ഇവര് കാണുകയാണോ, എന്തൊരു വിഡിത്തമാണ്. ഇവർ മൃഗശാസ്ത്രം ജിയോളജി എന്ന് പഠിക്കട്ടെ, എന്തെല്ലാം അനുഗ്രഹമല്ലേ മറവി എന്ന് പറയുന്നു. മനുഷ്യനത് അറബിയിൽ പറയുന്ന പദം തന്നെ നിസിയാൻ, ഇൻസാൻ, നിസിയാൻ എന്ന ധാതുവിൽ നിന്ന് മറവിയുടെ അധ്യായം. മനുഷ്യൻ മറക്കേണ്ട പലതുമുണ്ട്, ഓർക്കേണ്ട പലതുമുണ്ട്, പക്ഷേ നമ്മൾ മറക്കേണ്ടത് ഓർക്കുന്നവരാണ്, ഓർക്കേണ്ടത് മറക്കുന്നവരുമാണ്. ഇന്നത്തെ ആധുനിക സമൂഹത്തിന് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധം അതാണ്. മഹാനായ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ പറഞ്ഞു, ലാ ബുദ്ധലിൽ ഇൻസാൻ, ഒരു മനുഷ്യൻ രണ്ട് കാര്യം മറ ഓർത്തേ പറ്റൂ, അൽ ഖാലിഖ് വൽ മൗത്ത്, സൃഷ്ടാവായ റബ്ബിനെയും മരണത്തെയും സദാ സമയത്തും ഓർത്തേ പറ്റൂ. അക്തിറു ദിക്രഹാദിമിൽ ലദ്ദാത്ത്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൂട താക്കീത് നൽകി, സദാ നിങ്ങളുടെ സുഖ സൗകര്യങ്ങളും എല്ലാ സന്തോഷങ്ങളും ആസ്വാദനങ്ങളും നശിപ്പിച്ചു കളയുന്ന മരണത്തെ കുറിച്ച് നിങ്ങൾ ഓർക്കണം. അന്തും അബാഉ അംവാത് വഅബ്നാഉ അംവാത് വഅമ്മാ ഖലീലിൻ അന്തും അംവാത്, നിങ്ങളും ഞാനും ഞങ്ങളുടെ ഉമ്മമാര് ഉപ്പമാര് ഒരു കാലത്ത് ഇവിടുത്തെ നേതാക്കളും ജേതാക്കളുമായിരുന്നില്ലേ, ഇവിടുത്തെ കോടീശ്വരന്മാരും ഇവിടുത്തെ അഭ്യാസികളുമായിരുന്നില്ലേ, ഇവിടുത്തെ ഭരണകർത്താക്കളും നിയമപാലകരുമായിരുന്നില്ലേ, അവർ പട്ടണമർത്തിയാൽ ലോകം നിക്ഷലമാക്കാനുള്ള ശക്തി അവർക്കുണ്ടായിരുന്നില്ലേ, പക്ഷെ ഇന്ന് അവർ എവിടെ പോയി, അവർ മണ്ണറയിലല്ലേ, മക്കൾ മരിച്ച ഉപ്പമാരി കൂട്ടത്തിലില്ലേ. അമ്മാ ഖലീലിൻ അന്തും സമീപഭാവിയിൽ ഞാനും നിങ്ങളും ഈ ലോകത്തോട് വിട പറയാനുള്ളവരല്ലേ. നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്ത് ഫിറോസിന്റെ പേരിലല്ലേ നമ്മുടെ ഗ്രൗണ്ട്, ഫിറോസിനെ കുറിച്ച് നമുക്ക് പറയേണ്ടതില്ലല്ലോ. ഇന്ന് ഫിറോസ് എവിടെ കിടക്കുന്നു? അബ്ബേ, ഫിറോസിന്റെ ഖബ്റും നീ പ്രകാശപൂരിതമാക്കടേ അല്ലാ, വിശാലമാക്കടേ അല്ലാ. ഓരോ ദിവസവും ചരമകോളം വഹിക്കുമ്പോൾ എത്രയെത്ര 18-കാരുണ്ട്, എത്രയെത്ര 20-കാരുണ്ട്, 24-കാരുണ്ട്. നാളെന്റെയും നിങ്ങളുടെയും പേര് എവിടെയാണ് വഹിക്കപ്പെടുന്നത്, എവിടെയാണ് രേഖപ്പെടുത്തപ്പെടുന്നത് ആലോചിക്കുന്നു.
അതുപോലെ ശുദ്ധഹവഹായ റബ്ബിനെ എന്നെയും നിങ്ങളെയും ശുദ്ധിച്ചു പടച്ചു പരിപാലിച്ചു ശ്വസിക്കാൻ വായു നൽകി, കുടിക്കാൻ വെള്ളം നൽകി, ഇവിടെ താമസിക്കാൻ സൗകര്യം നൽകി, കാണാൻ കണ്ണും കാതും നാക്കും നൽകി റബ്ബിനെ മറന്നുകൊണ്ടല്ലേ ജീവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ് കുല്ല ഉലൈക കാന അൻഹു മസ്ഊല. നിക്ഷേപം നിന്റെ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും നിന്റെ നാക്കുകൊണ്ട് സംസാരിച്ചും നിന്റെ ഹൃദയം കൊണ്ട് നീ ചിന്തിച്ചതുമൊക്കെയും നിന്നോട് ചോദിക്കപ്പെടുന്ന ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. ആരാ നിന്നെ സഹായിക്കാൻ, ആരാൻ രക്ഷിക്കാൻ? ഇവിടെ നമുക്ക് അള്ളാഹുവിലേക്ക് കൈമലർത്തലല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരോട്, നമുക്ക് എല്ലാവരും എഴുന്നേറ്റ് അടുത്തേക്ക് വരിക. അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹത്തുക്കൾ, സ്വാലിഹീങ്ങളെ തപസ്സുലാക്കി അൽഹംദുലില്ലാഹിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകർ ഇനി നമ്മുടെ എല്ലാ മേഖലകളിലും എല്ലാ യൂണിറ്റുകളിലും സെക്ടറുകളിലും എല്ലാ സോണുകളിലും എല്ലാ മേഖലകളിലും അൽഹംദുലില്ലാഹ് നിരവധി നിരവധി സ്തുത്യർഹമായ സേവനങ്ങൾ ചെയ്യുന്നു എന്നത് വളരെ സന്തോഷകരമാണ്. പറയേണ്ടതില്ലല്ലോ, അതിലേറ്റവും ശ്രദ്ധേയമായതാണല്ലോ. പ്രിയപ്പെട്ടവരെ, സ്വാതന്ത്ര്യ പ്രവർത്തനമെന്ന് പറയുന്നത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നു, അഹബ്ബു ഖൽഖില്ലാഹി ഇലല്ലാഹ് അംഫഉഹും ലിന്നാസ് അൽ ഖൽഖു കുല്ലുഹും ലിയാലില്ലാഹ്. ഇവിടെയുള്ള എല്ലാ വിഭാഗം ആളുകളും, ഇവിടെയുള്ള അന്ധരും ബധിരും മൂകരും, ഇവിടെയുള്ള രോഗികളും ദരിദ്രരും, ഇവിടെയുള്ള സ്ത്രീകളും പുരുഷരും കുട്ടികളും, ഈ ലോകത്ത് കാണുന്ന സർവ വസ്തുക്കളും ആടുകളും ആടുകളും എല്ലാം എല്ലാം അള്ളാഹുവിന്റെ ആശ്രിതരാൻ. അള്ളാഹു ആണ് അവർക്കെല്ലാം സംരക്ഷിക്കുന്നത്. വാഹബ്ബുഹും ലിന്നാസ് ഖൈറുഹും അം ഖൈറുഹും മിൻദല്ലാഹ്. അവരിൽ നാരാണ് ഏറ്റവും നല്ല സ്തുത്യർഹമായ കാര്യങ്ങൾ ചെയ്യുന്നത്? അവരാണ് അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റവും ഉത്തമർ, അവരാണ് അല്ലാഹുവിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നവർ. മഹാനായ ഖലീലുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചു, റബ്ബേ എനിക്ക് നീയുമായി ഒന്ന് സംവദിക്കണം, ഞാൻ നിന്നെ എവിടെയാണ് അന്വേഷിക്കേണ്ടത്, കൈഫാ ബഗി, ഞാൻ എങ്ങനെ അന്വേഷിക്കണം, എവിടെ അന്വേഷിക്കണം? അല്ലാഹു തആല പറഞ്ഞ മുൻകസറത്ത് ഖുലൂബുഹും, ഹൃദയം വേദനിക്കുന്നിടത്ത് പാവപ്പെട്ടവന്റെ കൂടെ ഞാനുണ്ട്, കഷ്ടപ്പെടുന്നവന്റെ കൂടെ എന്റെ രക്ഷയുണ്ട്, അവരെ സഹായിക്കുന്നവരെ ഞാൻ സഹായിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ലാ യറുദ്ദുൽ ഖലാ ഇല്ലാ ദുആ വലാ യസീദു ഫിൽ ഉംദി ഇല്ലാ ബിർ. അല്ലാഹു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ ഖലാ കൊണ്ടല്ലാതെ കാര്യങ്ങളൊന്നും നടക്കുകയില്ല. ഖലാ എന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരൊറ്റ മാർഗം മാത്രമേ നമുക്കുള്ളൂ, അല്ലാഹുവിലേക്ക് കൈകുമലത്തലല്ലാതെ മറ്റൊന്നുമില്ല. അല്ലാഹുവിന്റെ പാവപ്പെട്ട അടിമകളിലേക്ക് എന്തെല്ലാം നല്ലത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാവുന്നവർ തീർച്ചയായും അവർക്ക് അല്ലാഹുവിൽ ദൈർഘ്യം നൽകും, അവർ ജീവിതത്തിൽ വിശാലത നൽകും, അവർക്കെല്ലാ സൗകര്യങ്ങളും നൽകും. ഇന്നലിൽ ഹസ്രത്തിൻ ഉറം ഫിൽ ഖൽബി ബയാദം ഫിൽ വജ്ഹി ഫസ്വിഹതം ഫിൽ ജിസ്മി وبركتم في الرزق ومحبتم في قلوب الخلق. മഹാന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനും നിങ്ങളും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതോടുകൂടെ വളരെ പാവപ്പെട്ട രോഗിയെ കണ്ണീരൊപ്പാൻ എന്തെങ്കിലും ചെയ്തെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ നന്മയുടെ വിത്ത് വാകലോടുകൂടെ എന്റെയും നിങ്ങളുടെയും ഹൃദയം അതാ വിശാലമാകുന്നു, ഹൃദയം അതാ സൗന്ദര്യപൂർണമാകുന്നു, ഹൃദയം അതാ ക്ലിയറാകുന്നു. ആ ഹൃദയത്തിന്റെ കണ്ണാടിയാണ് മുഖമെന്ന് പറയുന്നത്. ഹൃദയത്തിന്റെ വിശാലയും ഹൃദയത്തിന്റെ സൗന്ദര്യവും ഹൃദയത്തിന്റെ ഭംഗിയും അതാ മുഖത്ത് പ്രതിഫലിക്കുന്നു. ശരീരം ഭംഗിയുള്ളാവാൻ, മുഖം വൃത്തിയുണ്ടാവാൻ കോസ്മെറ്റിക് വസ്തുക്കൾ ഉപയോഗിക്കേണ്ടതില്ല, ക്രീമുകൾ തേക്കേണ്ടതില്ല. മറിച്ച് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ മനസ്സുകൾ വിശാലമാകുമ്പോൾ നിങ്ങളുടെ മുഖത്തത് പ്രതിഫലിപ്പിക്കുന്നു. മാത്രമല്ല വസ്വിഹതം ഫിൽ ജിസ്മി, നിങ്ങളുടെ ബോഡിക്കും ശരീരത്തിന് ആരോഗ്യം ഊർജം ലഭിക്കുന്നു, നിങ്ങൾക്ക് ആരോഗ്യം ലഭിക്കുന്നു. മാത്രമല്ല ഉറക്കത്തും നിങ്ങൾക്ക് അല്ലാഹു തആല ബിസിനസ്സുകളില്, നിങ്ങളുടെ കൃഷികളില്, നിങ്ങളുടെ വരുമാന മാർഗങ്ങളില്
നിങ്ങളുടെ റിസ്കുകളിൽ അല്ലാഹു സുബ്ഹാനഹു തആല ധാരാളം ലാഭങ്ങൾ വർദ്ധിപ്പിക്കുന്നു. മഹബ്ബത്തും ഫീ ഖുലൂബിൽ ഖൽഖ് സൃഷ്ടികളിൽ നിങ്ങളോട് ആലിന്തുന്നില്ലാത്ത ആദരവും ബഹുമാനവും നൽകുന്നു. മാത്രമല്ല മുഹ്സിനു ഹയ്യും വലൗ കാന ഫീ ദാരിൽ അംവാത്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വ്യാപൃതരായവർ അവർ മരിച്ചാലും സമൂഹം മറക്കുകയില്ല. എന്തുകൊണ്ട് ഫിറോസ് മരിച്ചതിന്റെ പേരിൽ ഫിറോസിന്റെ പേരിൽ കഹാടം വെച്ചു? വേറെ എത്ര ആളുകൾ ഇവിടെ മരിച്ചവരുണ്ട്? ഫിറോസ് മരിച്ചിട്ട് നാളെത്രയായി? പക്ഷേ ഫിറോസ് ചെയ്ത നല്ലതിന്റെ കാര്യത്തിന്റെ പേരിലല്ലേ സാധുക്കൾക്ക് വേണ്ടി, പാപങ്ങൾക്ക് വേണ്ടി ജീവിതം നീക്കിവെച്ചവർ? അവർ നാല് പതിറ്റാണ്ടുകളല്ല നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും അവർ എന്നെന്നും മനുഷ്യ മനസ്സുകൾ ജീവിച്ചിരിക്കുന്നവരാണ്. ഇങ്ങനെ ദുനിയാവിൽ ധാരാളം കാര്യങ്ങൾ, മാത്രമല്ല ആഖിറത്തിൽ വരുമ്പോൾ അല്ലാഹുവിന്റെ ഗുരുത്വവും അല്ലാഹുവിന്റെ സാന്നിധ്യവും അല്ലാഹുവിന്റെ അംഗീകാരവും അല്ലാഹു എന്തെല്ലാം ലഭിക്കേണ്ടതുണ്ടോ അതെല്ലാം ലഭിക്കുന്ന മാർഗമാണ്. അതേത് ജീവിക്കുകയാണെങ്കിലും ശരി, തൊട്ടാൽ ഏഴ് വട്ടം കെടുകേണ്ട, ഒന്നൊരു വട്ടം മണ്ണ് പുരട്ടി ജീവിക്കേണ്ട ജീവിക്കുപോലും വെള്ളം കൊടുത്താൽ അത് എല്ലാ ദോഷങ്ങളും അല്ലാഹുവിന്റെ പുറത്തു കൊടുത്തു എന്നല്ലേ സ്വഹീഹുൽ ബുഖാരി പഠിപ്പിക്കുന്നത്? സ്വഹാബത്ത് അത്ഭുതത്തോട് കൂടെ ചോദിച്ചു, നബിയെ നാൽക്കാലികളെ സംരക്ഷിച്ചാൽ പുണ്യമുണ്ട് എന്നാണോ തങ്ങൾ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ ഒന്നുകൂടി വ്യക്തമാക്കില്ലേ, അലാ ഫീ കുല്ലി കബീരിൻ വത്ബിൽ അജ്റാ, അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തൊട്ടാൽ ഏഴ് വട്ടം കെടുകേണ്ട നായക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒരു സ്പൂൺ വെള്ളം കൊടുത്തെങ്കിൽ ദോഷങ്ങൾ മുഴുവൻ പൊറുക്കുമെങ്കിൽ മറ്റു ജീവികൾക്ക് കൊടുത്താൽ എന്താണ്? മനുഷ്യന് കൊടുത്താൽ പുണ്യം എത്രയാണ്? അത് തന്റെ കുടുംബത്തിന് കൊടുത്താൽ, തന്റെ നാട്ടുകാർക്ക് കൊടുത്താൽ, തന്റെ കൂട്ടുകാർക്ക് കൊടുത്താൽ എത്രയാണ് പുണ്യം? നിങ്ങൾ ആലോചിക്കുക. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ സംരംഭത്തിൽ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും ഈ രംഗത്തേക്ക് പാവങ്ങളെ സഹായിക്കാൻ ഭീമമായ സംഖ്യ നൽകണം. ഇപ്പോൾ 1000 രൂപ കയ്യിലെടുക്കാൻ പറ്റാവുന്നവര് അവരവരതെടുക്കുക. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ആരെങ്കിലുള്ള ഒരു 5000 10000 പറയാൻ പറ്റുന്നവരുണ്ടോ? അല്ലാഹുവിന്റെ എല്ലാ ഖൈറായ കാര്യങ്ങളും ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. സമയം കളയാൻ എനിക്കൊരിക്കലും ടൈം അനുവദിക്കുന്നില്ല. ആരെങ്കിലും ഉണ്ടാകും ഒരാള് വർക്കത്തിന് ഒരു 5000 10000 പറയാൻ പറ്റുന്നവർ? റബ്ബെ, അവരുടെ ജീവിതത്തിൽ മാരകമായ രോഗങ്ങൾ നീ നൽകല്ല റബ്ബെ, അവർക്ക് നീ ഗുരുതരമായ രോഗങ്ങൾ നീ നൽകല്ല. ഇവരുടെ ജ്യേഷ്ഠൻ മുഹമ്മദ് ജാജിൽ ഓരോ മാസവും 1000 രൂപ പാവപ്പെട്ട രോഗിക്ക് കൊടുക്കാൻ, വർഷത്തിൽ 12000 രൂപ. 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ പാവപ്പെട്ട അടിമ രോഗി ആരാണെന്ന് നോക്കാതെ അദ്ദേഹത്തിനെ സഹായിക്കാൻ 1000 രൂപ നൽകുന്നു. നീ ഖുർആനിൽ പഠിപ്പിച്ചതാണല്ലോ, ഏതെങ്കിലും ഒരു നഫ്സിനെ ജീവൻ സംരക്ഷിച്ചാൽ എല്ലാ മനുഷ്യരും ജീവൻ സംരക്ഷിച്ച പുണ്യം നൽകാമെന്ന്. ജാസിന് ആ പുണ്യം നീ നൽകണേ അല്ലാ. ജാസിന് 1000 10000 ചെലവഴിക്കേണ്ട രോഗങ്ങൾ നൽകല്ല അല്ലാ. ജാസിനന്റെ ബിസിനസ്സിൽ നൽകുന്നതിന്റെ എത്രയോ 100 മടങ്ങ് ലാഭങ്ങൾ വർദ്ധിപ്പിക്കണേ അല്ലാ. ജാസിനന്റെ ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണ്ണമാക്കണേ അല്ലാ. സ്വാലിഹ സന്താനങ്ങൾ നൽകണേ അല്ലാ. ദുനിയാവും മാഖിറും നീ വിജയിപ്പിക്കണേ അല്ലാ. പരാജയങ്ങൾ നൽകല്ല അല്ലാ. അൽഹംദുലില്ലാ. ഇനി ആരെങ്കിലും അൽഹംദുലില്ലാ. യൂസഫ് 10000 രൂപ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. ദുനിയാവ് ആഖിറം വിജയിപ്പിക്കണേ അല്ലാ. അൽഹംദുലില്ലാ. അല്ലാഹ് മക്കത്തുള്ള കച്ചവടത്തിൽ ലാഭത്തിന് 2%. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ
ലാഭങ്ങൾ നന്നായി വർദ്ധിപ്പിക്കണേ അല്ലാ, ഇതിന്റെ ഫലം നീ എളുപ്പത്തിൽ നീ കാണിച്ചു കൊടുക്കണേ അല്ലാ. ആ കച്ചവടത്തിൽ ഒരു നിലക്കുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും നൽകല്ല അല്ലാ, നഷ്ടങ്ങളും അപകടങ്ങളും നൽകല്ല അല്ലാ. ആ കുടുംബത്തിന് ഹയാത്ത് കാലത്തോ ശേഷമോ വെട്ടിമുറിക്കേണ്ട അവസ്ഥയിൽ എത്തിക്കല്ല റബ്ബേ. ബയോപ്സി ടെസ്റ്റുകൾക്കോ മറ്റ് ഈ MRI സ്കാനുകൾക്ക് വിധേയരാക്കല്ല അല്ലാ. ആ ബിസിനസ്സിന്റെ ധാരാളം ബിസിനസ്സുകൾ തുടങ്ങാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ഇൻഷാഅല്ലാഹ് 1000 രൂപ ഇനി പറയാൻ പറ്റുന്നവരൊക്കെ പറയാം. പെട്ടെന്ന് 1000 എടുക്കാൻ പറ്റാവുന്നൊരു 1000 എടുക്കുക. 1000 500 അവരവരെ കയ്യിൽ എന്താണോ ഉള്ളത് പെട്ടെന്ന് എടുക്കുക.